എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പനാമ കനാൽ ട്രാൻസിറ്റിനെ കുറിച്ചാണ്. പനാമ കനാലിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചൊന്നും പറയുന്നില്ല കാര്യം. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഷിപ്പ് ഇപ്പോൾ പനാമ കനാൽ ട്രാൻസിറ്റിന് വേണ്ടി പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലൊരു ക്രൂയിസ് ഷിപ്പ് ട്രാൻസിറ്റ് കഴിഞ്ഞ് പുറത്തോട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ പസഫിക് ഓഷ്യനിൽ നിന്നും അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കാണ് ഈ ഷിപ്പ് ഇപ്പോൾ ട്രാൻസിറ്റ് ചെയ്യാൻ വേണ്ടി പനാമ കനാൽ യൂസ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പനാമ കനാൽ ട്രാൻസിറ്റിന് വേണ്ടി ഓരോ ഷിപ്പിനും കൃത്യമായ ഷെഡ്യൂൾ പനാമ കനാൽ അതോറിറ്റി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു മറൈൻ പൈലറ്റ് ഷിപ്പിൽ ബോർഡ് ചെയ്യും. മറൈൻ പൈലറ്റാണ് പിന്നെ, അഥവാ പനാമ കനാൽ പൈലറ്റാണ് ഇവിടെ നിന്ന് തൊട്ടിട്ട് പിന്നെ കനാൽ ട്രാൻസിറ്റ് കഴിയുന്നവരെ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പൈലറ്റ് കയറുന്നോണ്ടിട്ട് ഷിപ്പിൻ്റെ മുന്നിലും പുറകിലുമായിട്ട് ഓരോരോ ടഗ് ബോട്ട് വീതം കണക്ട് ചെയ്യുന്നതാണ്. ഈ ടഗ് ബോട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൈലറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പനാമ കനാലിൽ ഫസ്റ്റ് ഗേറ്റ് എത്തുന്നത് വരെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, അതായത് കൃത്യമായി അലൈൻ ചെയ്ത് കനാലിൻ്റെ ഗേറ്റിലോട്ട് കയറ്റുന്നവരെ അസിസ്റ്റ് ചെയ്യുന്നത് ഈ ടഗ് ബോട്ടാണ്. കനാലിലെ ഫസ്റ്റ് ലോക്ക് ഗേറ്റ് അപ്രോച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് മുന്നിലും പിന്നിലും ഇടതുവശത്തും വലതുവശത്തും, അതായത് നാല് ലോക്കോമോട്ടീവ്സ് എന്ന് പറയുന്ന മെഷീനറി ഷിപ്പുമായിട്ട് വയർ റോപ്പ് വെച്ച് കണക്ട് ചെയ്യും. ഈ ലോക്കോമോട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെയിൽവേ ട്രാക്ക് പോലുള്ള ട്രാക്കിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഹെവി മെഷീനറിയാണ്. ഈ മെഷീനറിയുടെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കനാലിൽ ഷിപ്പിനെ കൃത്യമായി ഓരോ ലോക്ക് ഗേറ്റ് കയറുമ്പോഴും അലൈൻ ചെയ്ത് മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകാനാണ് ഈ ലോക്കോമോട്ടീവ്സ് യൂസ് ചെയ്യുന്നത്. ഈ മുന്നിലും പിന്നിലുമായി കണക്ട് ചെയ്യുന്ന നാല് ലോക്കോമോട്ടീവും കൃത്യമായ കോർഡിനേഷനിലൂടെയാണ് നമ്മളെ മുന്നോട്ട് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നത്. ഷിപ്പ് പസഫിക് സൈഡിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ലോക്കാണ് മീനാ ഫ്രോൾസ് ലോക്ക്. ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ലോക്കിൽ ഷിപ്പ് കയറുന്നതോട് കൂടിയിട്ട് പുറകിലുള്ള ഗേറ്റ് അടച്ചിട്ട് വെള്ളം പമ്പിങ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് പടിപടിയായിട്ട് ഷിപ്പിനെ സീ ലെവലിൽ നിന്നും 16.5 മീറ്റർ, അതായത് 16.5 മീറ്റർ ഉയരത്തിലോട്ട് പടിപടിയായിട്ട് പൊന്തിക്കുന്നത്. മീനാ ഫ്രോൾസ് ലോക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോക്കാണ് പെട്രോമിക്കൽ ലോക്ക്. പെട്രോമിക്കൽ ലോക്കിൽ 9.5 മീറ്ററാണ് ഷിപ്പിനെ പൊന്തിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കോമോട്ടീവിനെ ഷിപ്പുമായിട്ട് വയർ റോപ്പ് വെച്ച് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വിഷ്വലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതുവരെ കണ്ട വീഡിയോ ഷിപ്പിൻ്റെ ബ്രിഡ്ജിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇത് ഞാൻ വേറൊരു ദിവസം ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. സെയിം എൻട്രിയാണ്, കനാലിലേക്ക് എൻ്റർ ചെയ്യുന്നതും തുടർന്ന് ലോക്കോമോട്ടീവ്സ് നമ്മൾ കണക്റ്റ് ചെയ്ത് ഷിപ്പിനെ കൃത്യമായി അലൈൻ ചെയ്ത് ഗേറ്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം പുറകിലെ ലോക്ക് ഗേറ്റ് അടച്ച് വെള്ളം പമ്പിങ് ചെയ്ത് പടിപടിയായിട്ട് ഷിപ്പിനെ ഉയർത്തുന്നു. ഇതാണ് ഈ പ്രോസസ്സ്. ഈ പറഞ്ഞ പ്രോസസ്സെല്ലാം മുന്നിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടിയാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ മുന്നിൽ തന്നെ വീഡിയോ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഈ വിഷ്വൽസ് എടുക്കുന്നത്. ഇപ്പോൾ കാണാം, നമ്മളെ ഷിപ്പിനെ വലിച്ച് കെട്ടിക്കൊണ്ട് ഒരു ലെവലിലെത്തി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. തുടർന്ന് ഇതെല്ലാം ചെയ്യുന്നത് സൈഡിലുള്ള ലോക്കോമോട്ടീവാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ പാസ് ചെയ്താണ് ലോക്കോമോട്ടീവ്. അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള റോപ്പ് നമുക്ക് കാണാം. ഇപ്പോൾ ഇടതുവശത്ത് വേറൊരു ഷിപ്പ് പടിപടി താഴോട്ട് ഇറങ്ങി വരികയാണ്. നമ്മുടെ ഷിപ്പാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. നമ്മുടെ ഷിപ്പ് മുകളിലോട്ട് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഗേറ്റിൻ്റെ തൊട്ട് മുന്നിലുള്ള ലോക്ക് ഗേറ്റിലെ വെള്ളത്തിൻ്റെ ലെവൽ എപ്പോഴും ഹയർ ആയിരിക്കും. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മളെ പമ്പ് ചെയ്ത് ആ ലെവലിൽ എത്തിയതിന് ശേഷമാണ് ഈ ലോക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ വീണ്ടും ഇപ്പോൾ മുന്നിലത്തെ ലോക്ക് ഗേറ്റിൽ കാണാം. നമ്മുടെ ഇപ്പോഴത്തെ ലെവലിനേക്കാളും കുറച്ചുകൂടി ഹയർ ലെവലിലാണ് മുന്നിലുള്ള ലോക്ക് ഗേറ്റിലെ വെള്ളം. അതിനാണ് ഈ വെള്ളം പമ്പിങ് ചെയ്ത്, ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം പമ്പിങ് ചെയ്ത് ആ ലെവലിൽ ഈക്വൽ ആയതിനു ശേഷം മുന്നിലത്തെ ഗേറ്റ് തുറക്കുകയും നമ്മൾ ലോക്കോമോട്ടീവ് വീണ്ടും പിടിച്ചു വലിച്ച് അടുത്ത ലോക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ലോക്കായ പെട്രോമിക്കലിൽ എൻ്റർ ചെയ്ത് അതിലത്തെ ലാസ്റ്റ് ഗേറ്റ് കടക്കുന്നതോട് കൂടിയിട്ട് ഷിപ്പിൻ്റെ ലോക്കോമോട്ടീവായിട്ടുള്ള കണക്ഷൻ നമ്മൾ വിടിയിപ്പിക്കും. അതിനുശേഷം പിന്നീട് ഷിപ്പ് ഗട്ടൂൺ ലേക്കിലൂടെ പ്രൊസീഡ് ചെയ്ത് അടുത്ത, അതായത് ഏറ്റവും അവസാനത്തെ ലോക്കായ ഗട്ടൂൺ ലോക്സിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏകദേശം 40 മൈലോളം വരും, അതായത് 10-75 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഏറ്റവും അവസാന ലോക്കായ ഗട്ടൂൺ ലോക്സിലേക്ക് നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുകയാണ്. അതിനുള്ള ഇടയിലുള്ള വിഷ്വൽസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഡാർക്ക് ആയിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഈ ഗട്ടൂൺ ലോക്സിലേക്ക് കയറാണ്. ഈ ഗട്ടൂൺ ലോക്സിൽ നമ്മൾ ഇത്ര നേരം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് ഇവിടെ പടിപടിയായിട്ട് ഷിപ്പിനെ 25 മീറ്ററോളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴ്ത്തി തിരിച്ച് സീ ലെവലിലേക്ക് ഷിപ്പിനെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്.
അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. നമ്മുടെ ഈ ഷിപ്പ് ഇപ്പോൾ ട്രാൻസിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഓൾഡ് പനാമ കനാലാണ്, അതായത് ഓൾഡ് ലോക്സാണ്. ഇതിന് പാരലായിട്ട് തന്നെ അവർ പുതിയൊരു ലോക്ക് സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്, അതായത് ന്യൂ പനാമ കനാൽ ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ലോക്കോമോട്ടീവ്സ് ഒന്നുമില്ല, അവിടെ കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം എല്ലാം ഉണ്ട്. ഒരു 49 മീറ്റർ വരെ വീതിയുള്ള ഷിപ്പുകൾക്ക് പാസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് പുതിയ ലോക്കിംഗ് ലോക്കേജിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷിപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് അവർ പഴയതിലേക്കാണോ പുതിയതിലേക്കാണോ എന്നത് അസൈൻ ചെയ്യുന്നത്. ഏകദേശം 30,000 പേര് ഈ കനാൽ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പനാമ കനാൽ. കാര്യാചനയെ പസഫിക് സീക്കും അറ്റ്ലാന്റിക് സീക്കും ഇടയിലൂടെ തെക്കേ അമേരിക്ക ചുറ്റാതെ ഷിപ്പുകൾക്ക് പോകാനുള്ളൊരു ഷോർട്ട് കട്ടാണ് ഈ പനാമ കനാൽ. ഇതോടെ നമ്മുടെ പനാമ കനാൽ ട്രാൻസിറ്റ് വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്.